ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനു വേണ്ടി 1 കോടി രൂപ ചെലവഴിച്ചു നിർമ്മിച്ച കുണ്ടറ ബൈപ്പാസ് ഉപയോഗശൂന്യമായ നിലയിൽ. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കുണ്ടറ ഇളമ്പള്ളൂർ മുതൽ 6 മുറി വരെയുള്ള ഭാഗത്തെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് ബൈപ്പാസ് നിർമ്മിച്ചത്. പോലീസിന്റെ ഗതാഗത നിയന്ത്രണത്തിലെ പാളിച്ചയാണ് ബൈപ്പാസിലെ വിജനതയ്ക്ക് കാരണമെന്ന് ആരോപണമുണ്ട്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കുണ്ടറ ഇളമ്പള്ളൂർ മുതൽ 6 മുറിക്കട വരെയുള്ള ഭാഗത്തെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് ദേശീയപാതയ്ക്ക് സമാന്തരമായി കുണ്ടറ ടൗൺ ബൈപ്പാസ് KIP MLA റോഡ് നിർമ്മിച്ചത്. കുണ്ടറ MLA മുൻ മന്ത്രിയുമായിരുന്ന ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചെലവഴിച്ചാണ് ബൈപ്പാസ് നിർമ്മിച്ചത്. ബൈപ്പാസ് വന്നെങ്കിലും ദേശീയപാതയിൽ ഇളമ്പള്ളൂർ മുതൽ കുണ്ടറ പള്ളിമുക്ക് വരെയുള്ള ഭാഗത്ത് ഗതാഗത കുരുക്കിന് യാതൊരു കുറവും സംഭവിച്ചില്ല. എന്നാൽ ബൈപ്പാസ് ആകട്ടെ വിജനവും. വിരലിലെണ്ണാവുന്ന വാഹനങ്ങൾ മാത്രമാണ് ബൈപ്പാസിലൂടെ കടന്നുപോകുന്നത്. പോലീസിൻ്റെ ഗതാഗത നിയന്ത്രണത്തിലെ പാളിച്ചയാണ് ദേശീയപാതയിലെ ഗതാഗത കുരുക്കിനും ബൈപ്പാസിലെ വിജനതയ്ക്കും കാരണമെന്ന് ആരോപണമുയർന്നിട്ടുണ്ട്. ദീർഘനാളത്തെ ജനങ്ങളുടെ ആവശ്യമായിരുന്നു ഈ ഗതാഗത കുരുക്ക് പരിഹരിക്കാനായി. ആ പ്രദേശത്തെ ആളുകൾ ഗവൺമെൻറ്റിലോട്ടും അന്നത്തെ MLA എടുത്തൊക്കെ വളരെ ശക്തമായ സമ്മർദ്ദങ്ങളും നിവേദനങ്ങളും കൊടുത്ത് സമരം വെക്കടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ റോഡ് നിർമ്മിക്കാൻ ഇടയായത്. പക്ഷേ ഇടയായിട്ടും അതിൻ്റെ ഒരു ഗുണഫലം ജനങ്ങൾക്കോ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ ആളുകൾക്കോ കിട്ടുന്ന അവസ്ഥ ഉണ്ടാകുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നമുക്ക് പിന്നെ കൊല്ലം ചെങ്കോട്ട റോഡിൽ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് ഉണ്ടാകുന്നത്, അതായത് ആശുപത്രി ബുക്ക് തിരിച്ച് കണ്ണൂർ പോകുന്നത്, കൊല്ലത്തോട്ട് പോകുന്നത്, അഞ്ചാലുമുട്ട് തുടങ്ങി ഒരുപാട് 600 കട ആശുപത്രി ബുക്കാണ് ഈ മേഖലയിലെ ഏറ്റവും വലിയ കുരുക്ക്, റെയിൽവേ കേട്ടടങ്ങിയപ്പോഴുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ട്രാഫിക് നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും അടിയന്തര ഇടപെട്ട് അവിടെ ദിശാ ബോർഡുകൾ വെച്ചോ അതല്ലെങ്കിൽ ഗതാഗതങ്ങൾ വഴിതിരിച്ചു വിടാനുള്ള നിയമ സംവിധാനത്തോട് കൂടി ഇത് പരിഹരിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ബൈപ്പാസ് നിലവിൽ മദ്യപാനികളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും കേന്ദ്രമായി മാറിയിരിക്കുന്നു. കൂടാതെ മാലിന്യങ്ങൾ തള്ളാനുള്ള ഒരു ഇടവും. ന്യൂസ് ബ്യൂറോ, കൊല്ലം.